കോളേജ് പഠനത്തോടൊപ്പം ഐ ടി മേഖലയിൽ തൊഴിൽ പരിശീലനവും നേടാം. വെബ്സൈറ്റ്, വെബ് ആപ്ലിക്കേഷൻ, ERP, മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ നിർമ്മിക്കാൻ പഠിച്ച് ഒരു ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ ആകാം. പഠനം കഴിഞ്ഞിറങ്ങിയ ഉടൻ പ്ലേസ്മെന്റും. ലോഗിൻ ടു www.step.com. കോൺടാക്ട് നൗ 858-999-8066. അൻ ഇനിഷ്യേറ്റീവ് ഫ്രം ടാൽറോ, ബിൽഡിംഗ് എ സ്ട്രോങ് സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഇൻ കേരള. എങ്ങനെയുണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ലൈഫ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇട്ട് തരണേ. നിനക്ക് ക്വസ്റ്റ്യൻ ഇട്ട് തരേണ്ട കാര്യമുണ്ടോ? കയ്യിന്ന് പോയിട്ടല്ലോ. ഞാൻ രാവിലെ അങ്ങോട്ട് ഭയങ്കര പെർഫോമൻസ് അല്ലേ. ഞാൻ ആദ്യമായിട്ട് രണ്ട് സീൻ അഭിനയിച്ചോളെ ഒരു ഇന്റർവ്യൂ ഇരിക്കുന്നു. ഇതിന് വല്ല പേയ്മെന്റ് ഉണ്ടോ? ഇല്ല ഇല്ല, ഇതെന്നെ സ്വന്തം അക്കൗണ്ട് പോണതാ. എന്റെ പേരെന്താ? സിനി. ഇത്ര വർഷങ്ങൾക്ക് ശേഷം ധ്യാൻ ചേട്ടന്റെ ഒരു പടം തിയേറ്ററിൽ എത്താല്ലേ. ഞാൻ വീട്ടില് തിരക്കായിരുന്നില്ലേ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ, നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും. തുടങ്ങിയോ? ഞാനല്ല ചോദിക്കണ്ടേ, വേറെ ആരും ഇല്ലേ ചോദിക്കാം. നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. എന്തേലും ചോദിച്ചാ മതി. നിങ്ങൾ ചോദിക്കുന്ന എന്തായാലും ഞാൻ പറയും, ഞാൻ ചോദിക്കുന്ന നിങ്ങളും പറഞ്ഞാ മതി. നിങ്ങൾ ചോദിക്കപ്പ, അങ്ങനെ പറയല്ല. ഞാൻ ഇവിടെ വരെ വന്നതല്ലേ. സുഖം തന്നെയാ എന്നോടൊക്കെ. അതെ, ഞാനല്ലേ ഈ ലാങ്കർ. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ എന്തെങ്കിലും ചോദിച്ച, നമ്മുടെ പടത്തിനെ കുറിച്ച് എന്താണ് അഭിപ്രായം പറ. ഞാനാ ചോദിച്ചേ. അതെ, ചോദിക്കാൻ എന്താ നല്ല അഭിപ്രായം? ഇനി നിങ്ങള് പറയാ. നമുക്ക് കഥയെല്ലാം അറിയാം. പക്ഷേ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചതിന് ശേഷം സാഗർ അത് തിരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പറഞ്ഞ കഥയിലെ സ്പേസ് എനിക്കില്ല. അടുത്ത നല്ല തീരുമാനം. എന്റെ ക്യാരക്ടർ നല്ല ക്യാരക്ടറാണ്. ഞാൻ ധ്യാൻചേട്ടന്റെ സിസ്റ്ററാണ് പടത്തില്. ചേട്ടൻ എന്റെ ചേട്ടനാ. ചേട്ടൻ പോലീസാണ്, അറിയോ? ഞാനാരായിരുന്നു? ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നു. അങ്ങനെയാണ് കഥയുടെ ഒരു പോക്ക്. നമ്മുടെ അമ്മയാണ് അംബികാമ്മ, അറിയോ? അച്ഛനെന്താ പറ്റി ചോദിക്കാൻ ക്രാഷ്. അങ്ങനെ പറഞ്ഞാൽ കുടുംബത്തിന് നല്ലതാണ്. അങ്ങനെ ഒരു കുടുംബമായിരുന്നു നമ്മുടെ. ഈ ചാനലിൽ റിക്കവർ ചെയ്ത് കഴിയുമ്പോൾ ലാസ്റ്റ്. അതായത് ഇനി മുതൽ നമ്മൾ കടക്കാൻ പോകുന്ന ഒരു സീരിയസ് ക്വസ്റ്റ്യനിലേക്കാണ്. ഒരു സിനിമാ കുടുംബമാണല്ലോ നിങ്ങളുടേത്. കോമ വിനീതേട്ടൻ, ലൈക്ക് ഫോക്കസ് ചെയ്യാൻ വിനീതേട്ടൻ ഉണ്ട്. സിനിമ കണ്ടു പഠിക്കാൻ. സിനിമ കണ്ടുപിടിക്കാൻ. പിന്നെ അച്ഛനുണ്ട്. അപ്പൊ സാറിനെ കണ്ടു പഠിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ. കൊറോണ വന്ന് എന്തൊക്കെ വന്ന് അത് കഴിഞ്ഞപ്പോഴും. അപ്പൊ വലിയൊരു ബ്രേക്കിന് ശേഷം ചേട്ടന്റെ പടം തിയേറ്ററിൽ വരുന്നു. ഇത് എന്റെ എന്റെ മറ്റേ പറഞ്ഞ കരിയറിലൊരു ബ്രേക്ക് ആയിരിക്കും. ഇതൊരു കരിയർ ബ്രേക്ക് ആയിരിക്കും. നമ്മുടെ പടം തിയേറ്ററിൽ എത്തുന്ന ആദ്യം തന്നെ അതൊരു ഗംഭീര വിജയമാകുന്നു. പിന്നെ ഡേറ്റ് ഇല്ല, സമയം ഇല്ല, ലൊക്കേഷൻ ടു ലൊക്കേഷൻ അത് പറയുമ്പോഴാണ്. ഞാൻ വേറൊരു കാര്യം പറ്റും, ഇന്ന് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ മലയാള സിനിമകൾ ചെയ്യുന്ന നടനാണ് ധ്യാൻ ശ്രീനിവാസൻ. കറക്റ്റ് അല്ലേ? ഏറ്റവും കൂടുതൽ പടം ചെയ്യുന്നത് ചേട്ടൻ കാസർഗോഡ് പോയാ പോട്ടെ, നമ്മുടെ പടം സത്യം മാത്രമേ ബോധിപ്പിക്കൂ. അത് കഴിഞ്ഞിട്ട് ബിനിച്ചേട്ടന്റെ കൂടെ ചെയ്യുന്ന ജയിലർ സിനിമ വീഗം ഷൂട്ട് കഴിഞ്ഞ് നിൽക്കുന്നു. കാസർഗോഡ് നിങ്ങൾ ഏതാ പടം ചെയ്തത്? സമയം ഈ സമയമുള്ളതുകൊണ്ടല്ലേ സിനിമ ഒക്കെ ചെയ്യാൻ പറ്റിയത്. അതിനിടയ്ക്ക് എന്നാരും വിളിച്ചു, ധ്യാന്റെ ഒരു പടം നടക്കുന്നുണ്ട്, കാസ്റ്റിംഗ് നടക്കുന്നുണ്ട്, താല്പര്യം ഉണ്ടോ വന്നിട്ട്. ഞാൻ വെച്ച ആൾക്കാർ പറ്റിക്കുന്നപ്പോഴേക്ക് സത്യം അഞ്ചു പടം നേരപ്പിച്ചു. എങ്ങനെയാണിത്? അവിടെ പോകുമ്പോഴാ കഥയൊക്കെ അറിയുന്നത്. കാസർഗോഡില് ജയിലർ. അപ്പൊ ആ പടം ചെയ്യുന്ന സമയത്ത് ഞാൻ അവിടെ പോയി. അപ്പൊ ഒരു സീത ഒരു എത്തിയപ്പോ എന്നോട് പറഞ്ഞു, ഞാൻ ലാസ്റ്റ് മരിക്കുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളും ബിനു 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 ബിനോടിനോ നവാസ് കുറെ ആൾക്കാരുണ്ടോ?
പിന്നെ ലാസ്റ്റ് മരിക്കൂലെന്ന് ചോദിച്ചു. ഞാൻ ആരും നിങ്ങൾ മരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു മിനോട്ട് നിങ്ങൾ മരിക്കുമോ എന്ന് ചോദിച്ചു. ഭായി നിങ്ങൾ മരിക്കൂലേന്ന്. ആ ഞാൻ മരിക്കാനാ, ഞാൻ മരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോയതിന് ശേഷം ഇതൊക്കെ അറിയുന്നത്. എനിക്ക് സ്ക്രിപ്റ്റോ അങ്ങനെ സ്ക്രിപ്റ്റ് മാറിതായിരിക്കും എന്തോരം പടം ധ്യാൻ ചേട്ടാ. എന്റെ സ്വപ്നം അങ്ങനെയാണ്, ധ്യാൻ ചേട്ടനെ പോലെ, ധ്യാൻ ശ്രീനിവാസനെ പോലെ എനിക്ക് മലയാള സിനിമയിൽ അഭിനയിക്കണം. ലൊക്കേഷൻ ടു ലൊക്കേഷൻ, കേരളത്തിൽ കാസർഗോഡ് മുതൽ അങ്ങ് പഴനി വരെ ഷൂട്ട്, ഇങ്ങനെ എനിക്ക് ആവണം ധ്യാൻ ചേട്ടാ. അതിന്റെ ഇടയിൽ ഡയറക്ഷൻ, ഇനി അടുത്ത ഡയറക്ഷൻ ചെയ്യാവുന്ന പടം ഏതാട്ടാ? കൊല്ലം തുടങ്ങിയല്ലോ, ചാൻസ് തരണേ. നമുക്കൊരു ലോബി ഉണ്ടാക്കണം, ഫ്രണ്ടിൽ ഞാൻ ഇരിക്കാം, വലിയ ലോബി ആയിരിക്കണം, നിങ്ങൾ എന്നെ ബൂസ്റ്റ്, ഞാൻ ഇങ്ങനെ ഇരിക്കാം. അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്റെ 4 സിനിമകൾ റിലീസ് ചെയ്യാണ്ട് ഇത് ഉൾപ്പെടെ ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നത്. 4 സിനിമ, ഒന്ന് നമ്മുടെ സിനിമ, ഒന്ന് വൈശാഖ് സാറിന് നൈറ്റ് ഡ്രൈവ് എന്നുള്ള സിനിമ, 3 എസ്കേപ്പ് എന്നുള്ള സിനിമ, 4 തല എന്നുള്ള സിനിമ. നല്ല ആലോചനകൾ വന്നുകഴിഞ്ഞാ കൊണ്ട് തന്നെ വീട്ടുകാരിങ്ങനെ നിർബന്ധിക്കുന്നുണ്ട്. എനിക്ക് കഴിക്കണം എന്നുണ്ട്, കഴിക്കണം വൈകാണ്ട്. എങ്ങനെയുണ്ട് കല്യാണം കഴിച്ചിട്ടുള്ള ലൈഫ്? നല്ല ഈ സിനിമയിലുണ്ടോ നീ? പ്രൊമോഷൻ വിളിച്ചിന്, ആകെ 2 സീനായിട്ടല്ലേ. ഞാൻ നിങ്ങളെ ഫോൺ ചെയ്യുന്നില്ല. ഹലോ ചേട്ടാ, എവിടെയുണ്ട്? ഞാൻ ആദ്യമായിട്ട് 2 സീനിൽ അഭിനയിച്ചോടെ ഒരു ഇന്റർവ്യൂ ഇരിക്കുന്നു. ഞാൻ കണ്ട ഓർമ്മ, ഒരു ദിവസം നമ്മൾ കണ്ടിട്ടുള്ളൂ. 2 അത് നീ ഭക്ഷണം കഴിക്കാൻ വന്നു ഉച്ചക്ക്, എന്നിട്ട് ഞാൻ പോയി കണ്ട്. ഞാൻ അവിടെ ഗ്രൗണ്ടിൽ ഷൂട്ട് ചെയ്യുമ്പോ അവിടെ നിന്നിട്ട് ചോറ് നിന്നിട്ട് പോയി, കാണിച്ചിട്ട് പോയി. പിന്നെ ഒരു ദിവസം വീട്ടിൽ അവിടെ വന്ന് കണ്ട് അല്ലേ, അന്ന് ഉച്ചക്ക് ചോറ് നിന്നിട്ട് പോയി. ഞാൻ ഇങ്ങനെയുള്ള ആളായിട്ട് ഇന്റർവ്യൂവിനെ ഇരിക്കാറില്ല സാധാരണ. ഒരു ദിവസം അഭിനയിച്ചിട്ട് ഇന്റർവ്യൂ പടം വയ്ക്കാന്ന് പറഞ്ഞു. ചേട്ടൻ മാത്രം നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്ന ഒരു ടേബിളിലെ, അത് ഞാൻ ചുമ്മാ ഭക്ഷണം കഴിക്കാൻ അവിടെ ഇരുന്നതാ. അത് സംഗീതന്റെ ആരോ വന്ന് ഫോട്ടോ എടുത്ത് അത് പോസ്റ്റർ ആക്കി. അതിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പോസ്റ്റർ അടിക്കോ വെറുതെ അനാവശ്യ പോസ്റ്റർ. അത് നീ പറഞ്ഞിട്ട് അടിച്ച പോസ്റ്റർ ആണല്ലേ. എന്റെ ഫേസിൽ ഒറ്റ പോസ്റ്റർ ഇറങ്ങിയിട്ടില്ല. ആ കൊള്ളാവുന്നല്ല, ഒന്ന് ഫേസിൽ ഒന്ന് കിട്ടി കാണുമല്ലോ. അതാ അത് ഫേസ് കാണാൻ ആകെ ഒരു ദിവസമല്ലേ കണ്ടുള്ളൂ. ഒരു ദിവസം അഭിനയിച്ചത് ഗംഭീര സീനറി അത്. ഹലോ ചേട്ടാ, എവിടെയുണ്ട്? അതിലാണ് കഥയുടെ ട്വിസ്റ്റ്, അതിലാണ് കഥ തിരിയുന്നത്. അപ്പോഴാണ് ചേട്ടൻ പറഞ്ഞ വൈകുന്നേരം ചോറണ്ണാൻ വരാന്ന്. ട്വിസ്റ്റ് അതിലാണ് കഥ പോകുന്നത്. ഞാൻ വേറൊരു സീനിലും കണ്ടു, ഇടക്കെന്തോ ആരെയോ കൊല്ലാൻ വരുന്ന സാധനത്തിനകത്ത് എന്തോ ഒരു സംഭവത്തിന് നീ വന്നവിടെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നില്ലേ നോക്കാൻ വേണ്ടിട്ട്. അപ്പം എന്റെ കണ്ണിലൂടെയാണ് ആ സീൻ കാണുന്നത്. എല്ലാം ട്വിസ്റ്റാ. ഞാൻ അങ്ങനത്തെ സീനിൽ അഭിനയിക്കാറില്ല കേട്ടോ. മെയിൻ സീൻ മെയിൻ ആവണം എനിക്ക്. ഞാൻ പണ്ട് ഇതുപോലെ എന്റെ കഴിഞ്ഞ പടത്തിന് പക്ഷേ വേണ്ട പോട്ടെ, പടത്തിന് മാഫി ഡോണ എന്നുള്ള പടം ഞാൻ ആദ്യമായിട്ട് നായികയാണെന്ന പടം. അതിനുശേഷം ഈ പടം. ഓ ചേട്ടൻ ഒരു ഭാഗ്യം. അപ്പം ഞാൻ ആ പടത്തിന് വേണ്ടി ഇതുപോലൊരു പ്രൊമോഷൻ ഇരുന്നതാ. അന്നേ ആർക്കും അറിയില്ല. അങ്ങനെ ഇവരൊരു ഇൻ്റർവ്യൂ എടുത്ത്, ഇൻ്റർവ്യൂ എൻ്റെ കിളി പോയപ്പോഴത്തെ ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ ചെയ്ത് ഹിറ്റായി, 1 മില്യൺ അടിച്ച്. അങ്ങനെ അത് കണ്ടിട്ടാണ് എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് വിളിക്കുന്നത്. ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇവരുടെ ഇൻ്റർവ്യൂ കണ്ടിട്ട് സില്ലിമോങ്സിന്റെ ആ ഇൻ്റർവ്യൂ ചേട്ടൻ കണ്ടില്ലല്ലോ. ഇപ്പൊ വേണ്ട, അത് കാണണ്ട. ഒരു പ്രത്യേക ഇന്റർവ്യൂ ആയിരുന്നു. അത് കണ്ടിട്ട് എന്നെ സ്റ്റാർ മാജിക്കിലേക്ക് വിളിച്ചു. ചാനൽ ഒന്ന് ഹിറ്റ് ആയി. അങ്ങനെയാണ് എന്റെ ചാനൽ ഹിറ്റ് ആയെന്ന് പറ. അങ്ങനെയാണല്ലോ ഇവരുടെ ചാനലും ഇവരുടെ ചാനൽ അവരുടെ ചാനൽ എല്ലാം പിന്നെ ഞാൻ ഒരുമിച്ച് അങ്ങ് കൊണ്ടുപോയി. ഇന്ന് ഇതോടുകൂടി ഇവരുടെ ചാനല് പടത്തില് തന്നെ നമ്മള് ലാലേട്ടൻ ഇങ്ങനെ ലൂസിഫറിൽ ഇങ്ങനെ വന്നിട്ട് എന്റെ പിള്ളേർ തൊടുന്നോടാ, അങ്ങനെ ഒരു സീനുണ്ട്. ഹലോ ചേട്ടാ, എവിടെയാ? അപ്പൊ ആ ചേട്ടന്റെ ക്യാരക്ടർ, ചേട്ടന്റെ ക്യാരക്ടർ പോലീസ്. പോലീസാ? എങ്ങനത്തെ പോലീസ്?
എന്നോട് പറഞ്ഞു ലുക്ക് ഇല്ലല്ലേ ആ സാധനത്തിനകത്ത് ഞാൻ വീട്ടിന്ന് പറയുന്നില്ലേ കഴിഞ്ഞ കൊടുത്തൊരു കോൺസ്റ്റബിൾ ആയിരുന്നു കോൺസ്റ്റബിൾ നേരെ എ സി പി ഇക്കൊല്ലം കോൺസ്റ്റബിൾ ഡോക്ടർ പൈലറ്റ് ജീവിതത്തിലാകാത്ത എല്ലാം ഇക്കൊല്ലം ഞാൻ ആഗ്രഹം തീർത്തു അടുത്ത പടത്തില് ഡി എസ് പി ആയി ഡി വൈ എസ് പി അപ്പം ഞങ്ങളുടെ പടം 14th തിയേറ്ററിൽ എത്തുകയാണ് എത്തൂലെ എത്തും അങ്ങനെയാണ് സാഗർ പറഞ്ഞത് ഇതുപോലെ നല്ല ഭയങ്കര സീരിയസ് ആയിട്ടാണ് എനിക്കതിലൊരു ഭയങ്കര ഫേമസ് ഡയലോഗ് ഒക്കെ ഉണ്ട് ഹലോ ചേട്ടാ എവിടെയാ അതിലാണ് ട്വിസ്റ്റ് എടുക്കുന്നത് ശരിക്കും പറയാൻ പാടില്ല എന്നറിഞ്ഞ അപ്പം എല്ലാരും പോയി കാണണം നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും അതെന്ത് സാധനം അങ്ങനൊരു കഥയാണ് നിങ്ങൾ എല്ലാരും പോയി കാണുക പടം വിജയിപ്പിക്കുക വോട്ട് ചെയ്യുക മറ്റേ ഇതിന് വോട്ട് ചെയ്യുമല്ലോ മേക്ക് മൈ ട്രിപ്പില് റേറ്റിംഗ് സബ്സ്ക്രൈബ് ചെയ്യണ്ടായി ആ